എൺപത്തി മൂന്ന് ഡിസംബറിലാണ് ടിക്കറ്റ് എക്സാമിനറായിട്ടുള്ള പ്രൊമോഷൻ വരുന്നത് എന്ന് പറഞ്ഞാൽ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ട്രെയിനിലാണ് പിന്നെ വർക്ക് ചെയ്യുന്നത്. ട്രാവലിംഗ് ടിക്കറ്റ് എക്സാമിനർ, അതാണ് TTE എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ TTR എന്നാണ് സാധാരണ ആളിൽ പറയുന്നത്. അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് എക്സാമിനറിൻ്റെ R ആണ് ഉപയോഗിച്ചിരുന്നത്, അങ്ങനെ ഒരു കോഡിങ്. അപ്പം TTR, അപ്പം കോഴിക്കോട് നിന്ന് ട്രാൻസ്ഫർ ആകുന്നു. ഞാൻ കുറച്ചു കാലം പാലക്കാട് സ്കോഡിലും തുടർന്ന് സേലത്തുമാണ് വർക്ക്. അത് കുറേ കൂടെ രസമുള്ളൊരു പീരീഡാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഇതിന് മുമ്പേ സ്റ്റേഷനിൽ ടിക്കറ്റ് ചെക്കിംഗ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഒരു അതിനേക്കാളത്ത് വളരെ ഡൈനാമിക്കാണ്. നമുക്ക് സ്ഥലങ്ങളെങ്ങനെ കാണാം, കണ്ടുകൊണ്ട് യാത്ര ചെയ്യണം. ആളുകൾ മാറുന്നു, ഓരോ നിമിഷവും പുതിയ ആളുകൾ വരുന്നു. വളരെ ആ ഏജിലത് വളരെ ത്രില്ലിംഗ് ആയിട്ട് തോന്നുന്നു. അപ്പം ഞാൻ ഒരു കുറച്ച് ആഴ്ചകൾ പാലക്കാട് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് സേലത്ത് ആണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ശരിക്കും ഒരു TTE ലൈഫ് തുടങ്ങുന്ന സേലമാണ്, സേലം ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പോൾ സേലത്തുനിന്ന് വർക്ക് ചെയ്യുമ്പം സേലം ടു ബാംഗ്ലൂർ, അതുപോലെ സേലം ടു മദ്രാസ്, ഒന്ന് ചെന്നൈയല്ല മദ്രാസ്, സേലം കോയമ്പത്തൂർ, സേലം തിരുച്ചിറപ്പള്ളി, അങ്ങനെ സേലം കേന്ദ്രീകരിച്ച് ഈ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഡ്യൂട്ടിയാണ്. നമ്മൾ യാത്ര ചെയ്ത് തുടങ്ങുന്നതിൻ്റെ ഒരു ത്രില്ലുണ്ട്. ഒക്കെ അവിടുന്ന് എല്ലാം രാത്രിയാണ് ഡ്യൂട്ടി മുഴുവൻ. ആ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒക്കെ രാത്രിയാണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ പോകുന്ന ട്രെയിനെല്ലാം സേലത്തെത്തുമ്പോഴേക്കും ഒരു മിഡ് നൈറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടുന്ന് ചെന്നൈയിലേക്ക് പോകുന്ന ട്രെയിനാണ്, കോയമ്പത്തൂർ ടു ചെന്നൈ ആണെങ്കിലും ഒക്കെ മിഡ് നൈറ്റ് ആവും. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി എല്ലാം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഒക്കെ രാത്രിയാണ്. തുടർച്ചയായിട്ട് 8 ദിവസം അങ്ങനെ കഴിയുമ്പോഴായിരിക്കും നമുക്കൊരു ദിവസം ഓഫ് വരുന്നത്. സ്റ്റിൽ രസമായിട്ടാണ് തോന്നിയിരുന്നത്. നമ്മൾ ഇന്ന് ബാംഗ്ലൂരാണെങ്കിൽ നാളെ ഇവിടെ സേലത്ത് തിരിച്ചെത്തുന്നു, പിന്നെ അടുത്ത ദിവസം തിരുച്ചിറപ്പള്ളിക്ക് പോകുന്നു, കോയമ്പത്തൂർ വരുന്നു, മദ്രാസ് പോകുന്നു. ഇങ്ങനെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യും. അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം ഒരു അണീസിനെസ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ സേലത്തൊക്കെ ഒന്നും ബാംഗ്ലൂരിലേക്ക് പോകുന്നതാണ് അന്ന് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം. എന്ന് വെച്ചാൽ ബാംഗ്ലൂരിലേക്കുള്ള ഡ്യൂട്ടി ഒരു ദിവസം കാലത്ത് ചെന്ന് അവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വൈകുന്നേരം അവിടുന്ന് തിരിച്ചു പോരുണ്ട്. അങ്ങനത്തെ ഒരു ഷിഫ്റ്റായിരുന്നു. അപ്പോൾ ഇന്നൊരു 9 മണിക്ക് ബാംഗ്ലൂരെത്തും, നാളെ വൈകുന്നേരം 6 മണിക്ക് ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വരണം. അപ്പോൾ അന്ന് ഇന്നത്തെ ബാംഗ്ലൂരല്ല. ഈ റിട്ടയർ ചെയ്ത ആളുകൾ താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന വളരെ ശാന്തമായ രസമായിട്ടൊരു ബാംഗ്ലൂരാണ്. പിന്നെ സമയമുണ്ടല്ലോ ഇഷ്ടം പോലെ. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് നമുക്ക് മൈസൂരിലേക്ക് പോവാം. ഒരു ട്രെയിനിന് മൈസൂരിൽ പോയി, മൈസൂർ ഒരു ദിവസം താമസിച്ച് വൃന്ദാവനിലേക്ക് പോയി തിരി, ഇതെല്ലാം ഡ്യൂട്ടിയിലുള്ള ഓഫ് ടൈമിൽ നമുക്ക് പോകാൻ പറ്റുമായിരുന്നു. പിന്നെ നമ്മൾ മറ്റ് ഭാഷകളിൽ ഉള്ള ആളുകളോട്, ഇപ്പം കന്നഡ, ഹിന്ദി ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെടാൻ തുടങ്ങുന്നതും ഈ ഒരു കാലത്താണ്. മറ്റിപ്പോൾ തമിഴ്നാടായിട്ടുള്ളൊരു ബന്ധം മാത്രമല്ലേ ഉള്ളൂ, ഇതപ്പുറത്തേക്കൊക്കെ നമ്മൾ പോകുന്നു. കുറച്ചും കൂടെ ഒരു രസമായിട്ട്, ഞാൻ ബ്ലൂ മൗണ്ടൻ എക്സ്പ്രസ്സിലാണ് സേലത്തു നിന്ന് വർക്ക് ചെയ്തിരുന്ന ഒരു ട്രെയിൻ. അത് സതേൺ റെയിൽവേയുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ട്രെയിനാണ്, മേട്ടുപ്പാളയം ടു ചെന്നൈ. അപ്പോൾ അത് സേലത്താണ് ചേഞ്ച് ഉള്ളത്. ഇപ്പോഴും സതേൺ റെയിൽവേയുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ട്രെയിനുകളിൽ ഒരെണ്ണമാണ് ബ്ലൂ മൗണ്ടൻ, ബ്രിട്ടീഷുകാരുടെ കാലം. അപ്പോൾ അങ്ങനത്തെ ട്രെയിനിലൊക്കെ പോകുമ്പോൾ അതിലെ യാത്രക്കാരോട് നമ്മൾ ഇടപെടുന്നു. പല തരത്തിലുള്ള അനുഭവങ്ങളാണ്, പല തരത്തിലുള്ള ആളുകൾ. ഇപ്പോൾ റിസർവ് ചെയ്യാത്ത ആളുകൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ, സ്ലീപ്പർ ഇതിലേക്ക് വരുന്നവർ, അതുപോലെ AC ഇതിലേക്ക് ഫസ്റ്റ് ക്ലാസ്. ആ കാലത്ത് AC വളരെ കുറവാണ്, ധാരാളം ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റുകളുണ്ടാവും ട്രെയിനിലൊക്കെ. ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ തിരിച്ച് ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റുകൾ കുറവാണ്. അപ്പോൾ അങ്ങനെ ഇതിൽ പോകുമ്പോൾ ഒരേ തരത്തിലുള്ള ആളുകളെ നമ്മൾ കാണും. ഒരുപാട് സമൂഹത്തിൽ ഏറ്റവും താഴ്ന്ന തട്ടിൽ തൊട്ട് മുകളിലത്തെ തട്ടിൽ വരെയുള്ള എല്ലാ ആളുകളെയും നമ്മൾ കാണുന്നു. അപ്പം അതിൽ രസകരമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ചില ആളുകളെ നമ്മൾ മറ്റൊരു ജോലിയിലാണെങ്കിൽ ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പം ഈ ബ്ലൂ മൗണ്ടൻ എക്സ്പ്രസ് ഏറ്റവും കൂടുതൽ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ പോകുന്നൊരു ട്രെയിനാണ്. അപ്പം അങ്ങനെയാണ് തമിഴിൽ
അത്തരം ആളുകളൊക്കെ ആയിട്ട് നമ്മൾ ഒരു കോണ്ടാക്ട് ഉണ്ടാവുന്നതൊക്കെ ആ കാലത്താണ്. പിന്നെന്താണെന്ന് വെച്ചാൽ അന്ന് ഇത്രയും വിമാനമാർഗ്ഗമുള്ള യാത്രയൊന്നും ഇത്രയില്ല, പരമാവധി തീവണ്ടിയിലാണ് ഞാനിപ്പോൾ. ആ വണ്ടിയിൽ മാത്രമല്ല, അതിന് ശേഷം ഞാൻ മാംഗ്ലൂർ ചെന്നൈ മെയിലിൽ കുറേ കാലം മുറയ്ക്കും. അപ്പോഴൊക്കെ സിനിമയുടെ ഫിലിം ബോക്സ് പിറ്റേ ദിവസം റിലീസിന് ഉള്ള സിനിമയായിരിക്കും, അതിൻ്റെ പെട്ടികൾ അവിടുത്തെ ഏതെങ്കിലും ലാബിൽ നിന്ന് ലാസ്റ്റ് മിനിറ്റ്, മദ്രാസിലാണല്ലോ സിനിമയുടെ കേന്ദ്രമെന്ന്, അവസാന നിമിഷമായിരിക്കും ഇതെല്ലാം കഴിഞ്ഞ് കിട്ടുന്നത്. അത് സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റ് കൊണ്ടുപോകാൻ പാടില്ല ശരിക്കും. ആ ഫിലിം ബോക്സ് ആയലി ഇൻഫ്ലേമബിൾ ആണെന്ന് പറയും, അതെന്താന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് ഒക്കെ കൊണ്ടുവരുന്ന ആളുകൾ, അവർ വന്ന് പറയും നാളെ കോഴിക്കോട് എത്തേണ്ടതാണ് അല്ലെങ്കിൽ കണ്ണൂർ എത്തേണ്ടതാണ്, ഇതെങ്ങനെയെങ്കിലും കൊണ്ടുപോയേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു പോകുന്ന അങ്ങനത്തെ ആൾ, ഒരു വളരെ വിചിത്രമായ പൊളിറ്റിക്കലായിട്ടുള്ള ഇതിലുള്ള ആളുകൾ, ഏറ്റവും താഴ്ന്ന നിലയിൽ ഒരുപാട് സഫർ ചെയ്യുന്ന ആളുകൾ, ടിക്കറ്റ് ഇല്ലാത്ത ആളുകൾ ധാരാളം അന്ന് യാത്ര ചെയ്തു. ഇപ്പോഴത്തെ പോലെയല്ല, ആളുകളുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഉള്ള യാത്രക്കാരും ഉണ്ടായിരുന്നു. അപ്പം ചില ഇതിൽ ഞാനതിൽ മറക്കാൻ വയ്യാത്ത ചില യാത്രക്കാരുണ്ട് ഒരിക്കലും. അപ്പം അത് ഒരു ഫ്രീഡം ഫൈറ്ററാണ്. അപ്പം ഈ ഫ്രീഡം ഫൈറ്റേഴ്സിന് പാസ്സുണ്ട്. ഞാൻ ഫ്രീഡം ഫൈറ്റേഴ്സിനെ കുറ്റമായിട്ട് പറയില്ല, അത് മിസ്യൂസ് ചെയ്യുന്ന എൻ്റെ ഒരു ഉദാഹരണമാണ്. അപ്പം ഇദ്ദേഹം കോയമ്പത്തൂർ അടുത്ത് എവിടെയുള്ളൊരു ആളാണ്, എങ്ങനെയോ അദ്ദേഹത്തിന് ഫ്രീഡം ഫൈറ്റർ പാസ്സുണ്ട്, കൂടെ ഒരാളെ കൊണ്ടുപോകും ചെയ്യാം. ഫസ്റ്റ് ക്ലാസ്സിലാണെങ്കിലും എ സിയിലാണെങ്കിലും വിത്ത് വൺ കമ്പാനിയൻ ട്രാവൽ ചെയ്യാം. അപ്പം ഞങ്ങൾക്ക് ടി ടി സിനൊക്കെ അറിയാം. എന്താ വെച്ചാൽ ഇദ്ദേഹം റെഗുലറായിട്ട് കോയമ്പത്തൂരിൽ നിന്ന് മദ്രാസിലേക്കും തിരിച്ചും പോയിക്കൊണ്ടിരിക്കും, ഓരോ തവണ ഓരോ കമ്പാനിയനെ കൊണ്ടുപോകും. അപ്പോൾ ഈ ഇവർക്ക് എമർജൻസി കോട്ടയ്ക്കൊക്കെ അപ്ലൈ ചെയ്താൽ ഉടനെ കിട്ടും, ഫ്രീഡം ഫൈറ്ററാണ്. ഫ്രീഡം ഫൈറ്റർക്ക് വലിയ പ്രയോറിറ്റി ഉണ്ട്, ഫ്രീ ആണ്, പൂർണ്ണമായിട്ട് ഫ്രീ ആണ്. ഈ എ സി ടു ടയറിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിൽ വിത്ത് വൺ കമ്പാനിയൻ ഫ്രീ ആണ്. നമ്മളൊക്കെ ഫ്രീഡത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തതിൻ്റെ കൊടുക്കുന്നൊരു കാര്യമാണ്. അതും അതിനോടൊന്നും എനിക്ക് തെറ്റായിട്ടുള്ള അഭിപ്രായം. പക്ഷേ അത് ഇദ്ദേഹം ഒരു ഒറിജിനൽ ഫ്രീഡം ഫൈറ്ററാണോ എന്ന് തന്നെ ഞങ്ങൾക്ക് പൊതുവെ സംശയമുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇയാൾ ചെയ്യുന്നത് വളരെ തിരക്കിട്ട് പോകേണ്ട ആളുകളെ ഇദ്ദേഹം കൊണ്ടുപോവാണ്, എന്നിട്ട് ഈ കൂടെ പോകുന്ന ആളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാണ് കൊണ്ടുപോകുന്നത്. പൈസ വാങ്ങി കൊണ്ടുപോയി അവിടെ ഇറക്കി വിടും. ഇദ്ദേഹത്തിൻ്റെ ആരോ റിലേറ്റീവ്സൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോയിട്ട് തിരിച്ച് വൈകുന്നേരം. ഇത് ഈ ഷട്ടിൽ സർവീസ് പോലെ കുറേ ബിസിനസ്സുകാരെ, അങ്ങനത്തെ കച്ചവടക്കാരെ ഒക്കെ കോയമ്പത്തൂർ മദ്രാസ് ഏറ്റവും തിരക്കുള്ള റൂട്ടാണ്, അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു കക്ഷിയുണ്ട്. അപ്പോൾ ഇത് ഖദർ ജുബ്ബ ഇതൊക്കെ ആയിട്ട് ശരിക്കും കണ്ടാൽ ഒരു ഒന്നാന്തരം ഫ്രീഡം ഫൈറ്ററാണ്. പേര് ഞാൻ ഓർക്കുന്നില്ല, എന്തോ ഒരു സ്വാമിയാണ്. അപ്പം അയാൾ ഒരു ദിവസം എന്നോട് എന്ത് പറഞ്ഞു വെച്ചാൽ, മദ്രാസിന് തൊട്ട് മുമ്പുള്ള സ്റ്റേഷനാണ് പെരമ്പൂർ. ഇദ്ദേഹത്തിന് അന്ന് എന്തോ ഒരു കാര്യത്തിന് പെരമ്പൂരിൽ അയാൾക്ക് ഇറങ്ങണം, ഈ ഫൈറ്റർക്ക്. അയാളെ കൊണ്ടുപോകുന്ന ആൾക്ക് സെൻട്രൽ സ്റ്റേഷൻ വരെ പോകണം, ഒരു 4 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളൊക്കെ ഫ്രീഡം ഫൈറ്റേഴ്സിനോട് വളരെ റെസ്പെക്റ്റോടു കൂടിയാണ് ടി ടി എസ് എല്ലാം പെരുമാറുന്നത്. അപ്പോൾ അയാൾ എന്നെ വിളിച്ചു, ഞാൻ ചെറുപ്പമാണല്ലോ, തമ്പി പറഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞു, ഇത് എന്നോട് കമ്പാനിയൻ, നീ ഇവരെ സെൻട്രൽ സ്റ്റേഷനിൽ ഇറക്കി പുറത്ത് കടത്തി വിടണം. എന്നാൽ ടിക്കറ്റ് ഇല്ലല്ലോ, ഈ പാസ്സുള്ള ആൾ ഇവിടെ ഇറങ്ങുകയാണ് മുമ്പേ അഡ്വാൻസായിട്ട്. അപ്പോൾ അയാളെ ഞാൻ ചെന്നൈ സ്റ്റേഷനിൽ കൊണ്ട് ഇറക്കിയിട്ട് അയാൾക്ക് കുഴപ്പമില്ലാതെ പുറത്ത് കൊണ്ടുവിടാനായിട്ട് ഇദ്ദേഹം ഒരു കമാൻഡിങ് ഇതിൽ പറഞ്ഞു. അപ്പം എനിക്ക് അതൊരു ശരിയല്ലാത്ത കാര്യമാണല്ലോ. പിന്നെ ഇയാളൊരു ഫ്രോഡ് ആണെന്ന് നമുക്കറിയാവുന്ന ആളായതുകൊണ്ട്, എന്ന് വെച്ചാൽ വേറെ ഫ്രോഡൊന്നും ചെയ്യില്ല, അത് ഇങ്ങനെ അതൊന്ന് പൈസ ഉണ്ടാക്കുന്നൊരു ഫൈറ്റർ ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് സോറി, അത് ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കമ്പാനിയനാണ്, നിങ്ങൾ യാത്ര ചെയ്താൽ മാത്രമേ അയാൾക്ക് പോകാൻ പറ്റുള്ളൂ. ഈ പാസിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഫ്രീഡം ഫൈറ്റർ ഇന്ന എന്തോ ഒരു പെരിയ സ്വാമിയോ അങ്ങനെ എന്തോ ഒരു സ്വാമിയാണ്, അതിന് പെർമിറ്റഡാണ് ഒരു കമ്പാനി. അപ്പോൾ ഇയാൾ ഇടയ്ക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കമ്പാനിയന് പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങുക, അത് കഴിഞ്ഞിട്ട് അടുത്ത ഏതെങ്കിലും ലോക്കൽ ട്രെയിൻ ഉണ്ടാവും, അതിൽ അയാളെ കയറ്റി വിടുക.
ഒരു ഇതുണ്ടല്ലോ, ഇലക്ട്രിക് ട്രെയിനുള്ള റൂട്ടാണ്, അതാണ് നല്ലത്. അപ്പോൾ ഇദ്ദേഹം ഈ കമ്പാനിയനോട് പറയാൻ, അപ്പോഴാണ് ഇതിൽ യഥാർത്ഥ കള്ളത്തരം നമ്മുടെ മുമ്പിൽ മനസ്സിലാവുന്നത്. പറഞ്ഞു ഇങ്ങനെ രണ്ടാൾക്കും കൂടി ഇറങ്ങാം. അയാൾ നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് ഈ ഇദ്ദേഹത്തിനോട് പറയണു, അതെല്ലാം മുടിയാതെ എത്രയോ പൈസ തന്നിട്ടില്ലേ, എന്നെ അവിടെ കൊണ്ട് വിടാനാണ് പൈസ തന്നത്, എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ്റില്ല, അവിടെ വണ്ടിയായിട്ട് ആളിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അന്ന് ആണ് ഈ പറഞ്ഞിരുന്ന സംശയം സത്യമാണെന്ന് അതിനുമുമ്പ് നമുക്ക് ഏകദേശം ഉറപ്പുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചില കഥാപാത്രങ്ങളുണ്ടാവും, അത് നമ്മൾ അവരെ കുറ്റമായിട്ട് പറയാൻ പാടില്ലാത്തതാണ്, പക്ഷേ ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. ചിലപ്പോൾ എന്ത് വേറെന്തെങ്കിലും സ്വാധീനത്തിൽ ഇതിൻ്റെ പാസ് കിട്ടിയൊക്കെ പോകുന്ന ആളായിരിക്കാം. പിന്നെ അതുപോലെ സമൂഹത്തിൽ എല്ലാ തരത്തിലുള്ള ആളുകളും യാത്ര ചെയ്യും. കള്ളന്മാരുണ്ടാവാം, പല രീതിയിലുള്ള ഫ്രോഡ് ചെയ്യുന്ന ആളുകളുണ്ടാവാം, പല ടൈപ്പ് ആളുകളെ, അത് ഒക്കെ നമ്മൾ നമ്മുടെ മുമ്പിലാണ് കാണുന്നത് എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ റെയിൽവേയിൽ ഈ യാത്ര എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ നമുക്ക് കാണാം. അതിനകത്ത് ഇന്ത്യയിലെ എല്ലാ തരത്തിലുള്ള ആളുകളെയും കാണാം. അപ്പോൾ അത് ഓരോ ദിവസവും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്കൊരിക്കലും അത് ബോറടിക്കില്ല. ഏതാ ഹോക്കേഴ്സ്, ചിലർ അത് സീസൺ ടിക്കറ്റ് എടുത്ത് അത്തരത്തിലുള്ള ചെറിയ സാധനങ്ങൾ വിൽക്കുന്ന ആളുണ്ട്, ഹോക്കേഴ്സ് ഉണ്ടാവും. പലതരത്തിലുള്ള സാധനങ്ങൾ വിൽക്കുന്നവരെ കണ്ടു, അത്തരത്തിലുള്ളവരുണ്ടാവും. ചിലരൊന്നുമില്ലാതെ വിൽക്കുന്ന ആളുണ്ടാവും, പിന്നെ ടിക്കറ്റ് ഇല്ലാതെ പോകുന്നവരുണ്ടാവും. ഞാൻ അത് കഴിഞ്ഞ് ഈ ഒരു പീരീഡിന് ശേഷം ഫ്ലൈയിങ് സ്ക്വാഡിൽ വർക്ക് ചെയ്തിരുന്നു സതേൺ റെയിൽവേയുടെ, മദ്രാസ് കേന്ദ്രീകരിച്ച് അന്നത്തെ സതേൺ റെയിൽവേ എന്ന് ഹുബ്ലി വരെയാണ്, സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ഇല്ല, ഇവിടെ മൊത്തം ട്രാവൽ ചെയ്തു. അപ്പോൾ ആ സമയത്തുള്ള ഇതെന്താണെന്ന് വെച്ചാൽ വളരെ യൂണിഫോം ഇല്ലാതെയാണ് പോകുന്നത്. ഇത്തരം ഫ്രോഡുകൾ ചെയ്യുന്ന ആളുകൾ പിടിക്കാനും ഒക്കെ ഏർലി മോർണിംഗ് ചെക്ക് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നടന്നു. അപ്പോൾ ഒരിക്കൽ ഒരാളെ ടിക്കറ്റ് ഇല്ലാതെ പിടിക്കുന്ന കംപ്ലീറ്റ് ഒരു കുറേ തക്കാളി കൂടകളാണ് അയാളുടെ, തക്കാളി ഉണ്ടാവും. അപ്പം അതിൽ തക്കാളി ഇല്ല, ഒരു ലെയറേ തക്കാളിയുള്ളൂ. അതിന് ഉള്ളിൽ മുഴുവൻ കന്നാസുകളിൽ ചാരായം. അപ്പോൾ ഒരാളെങ്ങനെ പിടിച്ചു, നമ്മുടെ കൂടെ ഒരു ആർ പി എഫ് കാരനുണ്ടെന്ന് വെച്ച്, ഇത് 5 ലിറ്ററിൻ്റെ ചെറിയ ക്യാനുകൾ ഇങ്ങനെ വെച്ച് വെക്കണം, അതിന് മുകളിൽ ഇങ്ങനെ ഒരു തുണിയിട്ട് മൂടി അതിന് മേലെ നിറയെ തക്കാളി വെച്ച് വെക്കും. തക്കാളി വെക്കുന്ന ആളെന്നുള്ളത്, അപ്പം അന്ന് ഇത് മദ്യ നിരോധനമുള്ള കാലമാണ്, ഇത് വിൽക്കാൻ പാടില്ല. അപ്പോൾ ഇവർ രഹസ്യമായിട്ട് എവിടെയോ വാറ്റി ആർക്കോണം സൈഡിൽ ഇവിടുന്നോ ചെറിയ സ്റ്റേഷനിൽ നിന്ന് കൊണ്ട് ഇവിടെ കൊണ്ട് വൈസാരപ്പാടി എന്നും പറഞ്ഞ് ചെന്നൈക്ക് എത്തണേന് കുറച്ച് ഒരു ശേരി സൈഡാണ്, അങ്ങനെ അവിടേക്കോ കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതൊരു 10-60 വയസ്സുള്ള ഒരാളാണ് കൊണ്ടുപോകുന്നത്, രണ്ട് ഇതുപോലത്തെ കൊട്ടയിൽ തക്കാളിക്കൊട്ടകളുണ്ട്. അപ്പോഴാണ് അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഈ പ്രൊട്ടക്ഷൻ ഫോഴ്സുകാരൻ പറഞ്ഞ, അതിൽ ഇത് തക്കാളിയല്ല സാർ, വേറെ സാധനങ്ങളാണ് കൊണ്ടുപോകുന്നത്. അപ്പം ഞാൻ അവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് റാണി ചാരായം സാർ, റാണി ചാരായമാണത്. അപ്പോൾ എനിക്കും മനസ്സിലായില്ല എന്താണ് റാണി ചാരായം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ റാണി എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഈ ചാരായം വാറ്റി വിൽക്കണ സംഘത്തിൻ്റെ തലവിയാണ്. അപ്പോൾ പെരമ്പൂർ ഇയാളെ പിടിച്ചിറക്കണു, ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇദ്ദേഹത്തിനെതിരെ ചാരായം വാറ്റിയേണ്ട കേസൊന്നും എടുക്കുന്നില്ല, എടുക്കാം നമുക്ക്, പോലീസുകാരെ ഇടയിൽ കൊടുത്താൽ അവർ ആ കേസ് എടുക്കുക. നമ്മളെ സംബന്ധിച്ച് ടിക്കറ്റ് ഇല്ലാത്ത കേസാണ് മെയിനായിട്ട്. അപ്പോൾ ഇയാളുടെ കയ്യിൽ അതിന് പണം അടയ്ക്കാനും ഇയാളുടെ കയ്യിലില്ല. അപ്പോൾ പറഞ്ഞ് റാണി വരുന്നു. അപ്പോൾ ആരാണ് ഈ റാണി ഇനി വരുന്നത്? അപ്പോൾ ഏർലി മോർണിംഗ്, 5:30 അങ്ങനത്തെ ഒരു സമയമുള്ളൂ. അപ്പോൾ മോർണിംഗ് ട്രെയിനിലെ ഇലക്ട്രിക് ട്രെയിനിൽ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ, തിരക്കില്ലാത്തൊരു സമയം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റാണി വന്നു. അപ്പോൾ റാണിക്കൊരു 10-45 വയസ്സുള്ളൊരു ഒരു സ്ത്രീയാണ്. ഇതൊരു ടിപ്പിക്കൽ തമിഴ് മുറുക്കി ചോമിപ്പിച്ച് അങ്ങനെ ഒരു ഇതായിട്ട് അവർ വരുന്നു. അത് ഇതിനൊക്കെ എത്ര പൈസ വേണമെങ്കിൽ അവർ അടയ്ക്കാൻ റെഡിയാണ്. അപ്പോൾ അവർ ധരിച്ചിരിക്കുന്ന ഇത് ഈ ചാരായ കേസാണ് ഇത് പിടിച്ചിരിക്കുന്നത്, അത് അന്നും വലിയൊരു കുറ്റമാണ്. അപ്പം നമ്മളത് ഉദ്ദേശിച്ചിട്ടില്ല, പക്ഷെ കൂടെ നിൽക്കുന്ന ആൾ കാക്കി ഇതിട്ട ആളാണല്ലോ നിൽക്കുന്നത്.
അപ്പോൾ അവരെ കണ്ടിട്ടോ, അതൊരു മലയാളി ഒരു പ്രൊട്ടക്ഷൻ ബോയ്സുകാരനെ ജോൺ എന്നുണ്ട്. അപ്പോൾ ഈ ജോൺ ഇവരോട് ചോദിക്കുകയാണ്, ഇത് അതിൻ്റെ അടയ്ക്കേണ്ട പൈസ അടച്ചു തന്ന് ചെറിയൊരു പൈസയേ ഉള്ളൂ, അത് 30 രൂപയോ അങ്ങനെ എന്തോ അതൊക്കെ അടച്ച് അതെല്ലാം പൈസ എല്ലാം അടച്ചു വരും. ഇത് അവർക്ക് ഇത് കേസാക്കരുത്, ഇത് വിട്ട് കിട്ടണം. അപ്പം ഞാൻ പറഞ്ഞു, അത് നമ്മുടെ കേസല്ലല്ലോ, നമ്മളായിട്ടൊരു ബന്ധമുള്ള കാര്യമല്ല, നമുക്ക് അയാൾ ടിക്കറ്റ് വാങ്ങിയിട്ടോ ഇല്ലയോ എന്നുള്ളത് അയാളെ പൈസ കഴിഞ്ഞാൽ കൊണ്ടോക്കോട്ടെ. അപ്പോൾ ഈ കൂടെയുള്ള പോലീസുകാരൻ ഇതിൽ നിന്ന് കുറച്ച് ഈ ചാരായം കിട്ടിയാൽ കൊല്ലാമെന്ന് താല്പര്യം. അപ്പോൾ ഇത് ചോദിക്കുകയാണ്, ഇവരോട് ചോദിക്കുന്ന അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ അവർ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഒരു ബോട്ടിലിൽ ഇത് കുറേ ഈ ക്യാനിൽ നിന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പറയേണ്ടത് ഇത് വളരെ ഡയലൂട്ട് ചെയ്തിട്ടേ കഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ തട്ടിപ്പോണ തരത്തിലല്ല എൻ്റെ. ആ അപ്പോൾ ഞാൻ നമ്മുടെ കൂടെയുള്ള ചങ്ങാതിയോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇത് കഴിക്കാത്ത ആളായതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞുകൂടാ, നീ ഇത് ചെയ്യുന്നതിനും എനിക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല, ഒരു യോജിപ്പുമില്ല, നമ്മുടെ കേസേ അല്ല അത് കാര്യം, അത് ഞാൻ ഇടപെടില്ല തരത്തിൽ. അവർ വളരെ സ്നേഹത്തോടു കൂടിയാണ് ഇയാൾക്ക് കൊടുക്കുന്നത്. അതിൽ ഏറ്റവും ഞാൻ പോയി ഓർക്കണ ഒരു വിഷ്വൽ എന്താണെന്ന് വെച്ചാൽ, പണ്ടത്തെ ഈ റെയിൽവേ സ്റ്റേഷനിലെ ടോയ്ലറ്റ് റൂം ഇതൊക്കെ ഉണ്ടല്ലോ, ഇപ്പോഴത്തെ പോലെ ഒന്നുമില്ല, അന്ന് വളരെ ഡാമേജ് വൃത്തികെട്ട സ്ഥലമാണ്. അതിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് ഈ കന്നാസെന്ന് ഇവനത് ഈ പോലീസുകാരൻ അത് വാങ്ങിപ്പോകും. അപ്പോൾ ഇങ്ങനത്തെ വിചിത്രമായിട്ടുള്ള പല കാഴ്ചകളും നമുക്ക് കാണേണ്ടി വരും. അപ്പം അതിൽ ഈ അവിടുത്തെ ഫ്ലൈൻ സ്കൂളിൽ ചെന്ന് ചേരുമ്പോൾ തന്നെ ഇൻസ്പെക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ചെന്നൈയാണ്, ഇവിടുത്തെ ഇലക്ട്രിക് ട്രെയിനിലൊക്കെയാണ് നിങ്ങൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്, വളരെ സൂക്ഷിക്കണം, ഇവിടെ പിക് പോക്കറ്റ്സ് ഉണ്ട്, പലതരത്തിലുള്ള ആളുകളുണ്ടാവും, വല്ലാതെ ഓവർ സ്മാർട്ട് ആവണ്ട, അവരെന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് തടിക്ക് പറ്റാതെ നോക്കണം. അപ്പം എൻ്റെ കൂടെ അന്ന് മധുരയിൽ നിന്ന് വന്നൊരാളാണുള്ളത്, ഒരു കണ്ണൻ. അപ്പോൾ ഈ ഇൻസ്പെക്ടറുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ട് തിരിച്ച് വരുമ്പോൾ, അപ്പോൾ അവൻ എന്നോട് പറഞ്ഞ്, ഈ ഇൻസ്പെക്ടർ എന്താ പേടിത്തൊണ്ടൻ, ഞാൻ മധുരയെന്ന് പറഞ്ഞ എനിക്കറിയാത്തതാണ് അതോ എന്നൊക്കെ പറഞ്ഞ് അവൻ വലിയ ഫോമിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ചെക്ക് ചെയ്തിട്ട് 3-ാമത്തെ ദിവസം ഇവൻ്റെ കയ്യിലുള്ള ഒരു ബാഗ് ഉണ്ടാവും, ടി ടീസിൻ്റെ കയ്യിൽ, ഇന്നും വേറെ തരം ബാഗുകളാണ്. ആ ബാഗിൽ ഈ റെസീറ്റ് എഴുതി കൊടുക്കാനുള്ളത്, അതേപോലെ ഐഡൻറ്റിറ്റി കാർഡ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അറിയും. ഇത് സെൻറ്റ് തോമസ് മൗണ്ട് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ വെച്ച് ഒരു പോക്കറ്റടിക്കാരൻ അവൻ്റെ ഇത് അടിച്ചുകൊണ്ട് പോയി. അപ്പോൾ അവന് ടി ടീസൊക്കെ ആയിട്ട് പരിചയമുള്ള ഒരുത്തനാണ്, അവനറിയാം ഇത് ഇവർക്കിത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്, ഇത് പോയാൽ ബുദ്ധിമുട്ടുള്ളതാണ്, അപ്പോൾ ഇത് മിസ്സായിപ്പോയി. അപ്പോൾ ഇവൻ വന്നിട്ട് പറഞ്ഞു, അത് നിയമം എന്താണെന്ന് വെച്ചാൽ, അന്ന് എക്സസ് ഫെയർ ടിക്കറ്റ് എന്നും പറഞ്ഞിട്ടൊരു ബുക്കാണ് ടി ടീസിൻ്റെ കയ്യിലുണ്ടാവും ഇപ്പോഴും അത്. അപ്പോൾ അതിൽ നമുക്ക് ഇന്ത്യയിലെ ഏത് സ്റ്റേഷനിൽ നിന്ന് ഏത് സ്റ്റേഷൻ വരെ ഏത് ക്ലാസ്സിലുള്ള ടിക്കറ്റും എഴുതാം കൊടുക്കാം, ട്രെയിനിൻ്റെ നമ്പർ നമുക്ക് ഏത് ട്രെയിനിൻ്റെ നമ്പർ വേണമെങ്കിൽ ഇടാം കൊടുക്കാം. അപ്പം ഇത് ഒരു ചെക്ക് ബുക്ക് പോലെയാണ്. അപ്പം അതിലിപ്പോൾ ഒരു 4 ടിക്കറ്റ് ഡൽഹിക്ക് എന്ന് പറഞ്ഞ് എഴുതി ഒക്കെ കൊടുത്ത് പൈസ വാങ്ങി, ആ ടിക്കറ്റ് വേണമെങ്കിൽ വേറൊരു സ്റ്റേഷനിൽ കൊണ്ട് റീഫണ്ട് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം, കാശ് തിരിച്ച് വാങ്ങിക്കാം. ഇപ്പോൾ ഒരുപാട് മാനിപ്പുലേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, അന്നത്തെ ഒരു നിയമം അനുസരിച്ച് ടി ടീസിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കാരണം വെച്ചാൽ ഈ പുസ്തകം നഷ്ടപ്പെട്ടാൽ 5,000 രൂപ ശമ്പളത്തിൽ നിന്ന് പിടിക്കും. 82 കാര്യമാണ് പറയുന്നത്, ഇപ്പോൾ എത്രയാണ് പിടിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, വലിയൊരു തുകയായിരിക്കും. അന്നത്തെ 5,000 രൂപ പിടിക്കുന്നത് കഷ്ടിച്ച് ഒരു 600 രൂപ ശമ്പളമുള്ള കാലത്താണ്, 600-600 രൂപ ശമ്പളം. അപ്പോൾ 5,000 രൂപ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ തൊലഞ്ഞു പോകും മനുഷ്യൻ. അപ്പോൾ അതുകൊണ്ട് ഇത് പോയാൽ ആകെ അപ്സെറ്റാവും. അപ്പോൾ ഇവം ഇങ്ങനെ വന്നു. അപ്പോൾ ആദ്യം ഇൻസ്പെക്ടറുടെ അടുത്താണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് പോയിട്ട്, വേഗം ഞങ്ങളുടെ ഇൻസ്പെക്ടറുടെ അടുത്ത് പോയി പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം, ഏതെങ്കിലും പിക് പോക്കറ്റിനെ നീ ടിക്കറ്റ് ചോദിച്ചോ? അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, പിക് പോക്കറ്റ്സ് അവിടെ അവരുടെ ഒരു കോഡുണ്ട്, ടി ടി മാരുടെ അടുത്ത് വന്നിട്ട് വിഷ് ചെയ്യുന്നതിൽ പി പി എന്ന് പറയും, അങ്ങനെ ഒരു പ്രത്യേക ഒരു ആംഗിളിൽ കയ്യൊക്കെ വെച്ച് വിഷ് ചെയ്യും.
അപ്പോൾ ഇൻസ്പെക്ടർ പറഞ്ഞേക്കണം, അങ്ങനെ പറഞ്ഞാൽ അത് വിട്ടേക്ക്, എന്തെങ്കിലും അടിപിടി ബഹളമൊക്കെ നടന്നാൽ നിന്നെ സഹായിക്കാൻ അവരേ ഉണ്ടാവുള്ളൂ. യാത്രക്കാർ ജോലിക്ക് പോണവരാണ്, അവർ നിങ്ങൾ താഴെ വീണ് കിടന്നാൽ ആരും വരില്ല, അവരവരുടെ വഴിക്ക് പോകും. അതുകൊണ്ട് ഇവർ, അപ്പോൾ എനിക്ക് ഒരു വിചിത്ര ലോകത്ത് നമ്മൾ ജോലിക്ക് ചേർന്ന് നിൽക്കുന്ന പോലെ. എന്താണെന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ ഒരു ലൈസൻസ് നോക്കുമ്പോൾ പിക് പോക്കറ്റ്സ്, അതുപോലെ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുള്ള ഒരു കാലമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ആളുകളോടൊക്കെയാണ് ബന്ധം. ഞാൻ എങ്ങനെയെങ്കിലും ഈ സ്ക്വാഡിൽ നിന്ന് ഒഴിവായി കിട്ടിയാൽ മതി, വേറെ ഇതിന്ന് രക്ഷപ്പെടാൻ ഉള്ള. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ വിടുന്നില്ലല്ലോ, പകരം ആൾ വന്നാലേ നിങ്ങളെ വിടുള്ളൂ എന്ന്. ആ പക്ഷേ അതിൽ ചില ത്രില്ലിംഗ് ആയിട്ടുള്ള കേസ് കിട്ടുള്ളൂ. ഇങ്ങനത്തെ അല്ലാത്ത ചില ലോങ് ഡിസ്റ്റൻസ് ട്രെയിനൊക്കെ വല്ലാതെ ടിക്കറ്റുകൾ തിരിമറി നടത്തിയിരിക്കുന്നവർ, ആൾ മാറിക്കൊണ്ടുപോയിരിക്കുന്നവർ. അപ്പോൾ ഞാൻ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഈ ഇലക്ട്രിക് ട്രെയിൻ ഇതൊക്കെ ഉപേക്ഷിച്ചു. ഞാൻ പറഞ്ഞു ഇതിലൊന്നും നമുക്ക് ശരിയാവില്ല എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ആളുകളുടെ കൂടെ. എന്നാലും കേസ് ചാർജ് ചെയ്താൽ തന്നെ 20 രൂപ 30 രൂപയ്ക്കാണ് ചാർജ് വരും. നമ്മുടെ ഒരു ടാർജറ്റ് 1000 രൂപയ്ക്കാണ്, അത് എത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബുദ്ധിപരമായിട്ട് കേസ് പിടിക്കുന്നതാണ് എളുപ്പം. അപ്പം അന്ന് ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസ്, തമിഴ്നാട് എക്സ്പ്രസ് അങ്ങനത്തെ ട്രെയിനിൽ വിജയവാഡയ്ക്ക്, ഗൂഡൂർ അങ്ങനെയൊക്കെ ലോങ്, അല്ലെങ്കിൽ ട്രിവാൻഡ്രം മെയിലിങ്ങോട് ഒക്കെ, അതിലെ AC ക്ലാസ്സുകൾ, ഫസ്റ്റ് ക്ലാസ് ഇതൊക്കെ ചാർജ് ചെയ്യുമ്പോൾ അതിൽ ഫ്രോഡ് ചെയ്തിട്ടുള്ള ആളുകൾ. അപ്പോൾ ഒരു കേസിൽ തന്നെ അവർ 1000 രൂപ 2000 രൂപയ്ക്ക് അടയ്ക്കേണ്ടവർ. അവരെ ചാർജ് ചെയ്യുന്നതിൽ നമുക്ക് യാതൊരു മനഃപ്രയാസവും തോന്നില്ല. അവൻ റെയിൽവേ ചീറ്റ് ചെയ്യാൻ വേണ്ടി പർപ്പസായിട്ട് ഫ്രോഡ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഈ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ മറ്റേ ഇലക്ട്രിക് ട്രെയിൻകാരെയൊക്കെ ഉപേക്ഷിച്ച് ഇതിലേക്ക് മാറി. ഇതിൽ പക്ഷേ നമുക്ക് ആദ്യം വളരെ ത്രില്ലിംഗ് ആയിട്ട് തോന്നും. എന്താ വെച്ചാൽ നമ്മൾ ഒരു എന്താ ഒരു കുറ്റാന്വേഷണ മനോഭാവത്തോടു കൂടിയൊക്കെയല്ലേ നോക്കുന്നത്. ഒരു തിങ്ക് മാറിയിട്ടുണ്ടോ, പേര് മാറിയിട്ടുണ്ടോ, അല്ല മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കും. അപ്പം അതിൽ നല്ല കേസുകൾ കിട്ടാണ്. ഇപ്പം ഒരിക്കൽ ഓർക്കുന്ന പോണ്ടിച്ചേരിയിൽ നിന്ന് ടീച്ചേഴ്സ് കൺസെഷൻ എന്ന് പറഞ്ഞ് കൺസെഷനിൽ ഇവിടേക്ക് പോവുകയാണ്, ഡൽഹി പോയിട്ട് തിരിച്ചു വരണം. ഇപ്പം ടീച്ചേഴ്സിൻ്റെ എന്തോ നാഷണൽ ചെസ് കോമ്പറ്റീഷന് പോയിട്ട് തിരിച്ചു വരിക, 5 പേർ. അപ്പോൾ ഈ കൺസെഷൻ 50% കൺസെഷൻ യൂസ് ചെയ്യണം. ഇത് ഇതിലൊരു വ്യക്തി ഈ ചെസ് അസോസിയേഷനായിട്ട് എന്തോ ഒരു ബന്ധത്തിൽ അവരുടെ കയ്യിൽ നിന്ന് ഈ പേപ്പറൊക്കെ സൈൻ ചെയ്ത് വാങ്ങി ഇവർ ഡൽഹിയൊക്കെ ചുറ്റിയടിച്ച് തിരിച്ചു വന്നാണ്. ഇതിൽ ആളുകൾക്ക് ശരിക്കും ചെസ് കളിക്കാനറിയാവുന്നവർ പോലും ഇല്ല. അപ്പോൾ അത് നമ്മൾ കുറച്ച് സംസാരിക്കുമ്പോൾ തന്നെ പുറത്ത് വരും. അപ്പോൾ നമുക്ക് അവർ സറണ്ടർ ആവും നമ്മുടെ അടുത്ത് ഇവർ ചെയ്തങ്ങ്. അപ്പോൾ അങ്ങനത്തെ ഇത് നമുക്കൊരു രസമായിട്ട് തോന്നും. പക്ഷേ ഇതിലും ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മുടെ കേസ് മുന്നോട്ട് പോവില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൾ നമുക്ക് പിടിച്ചാലൊതുങ്ങാത്ത വലിയ കക്ഷികൾ വരും.